കടലിലും കായലിലും മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് തീരദേശ ജില്ലകളിൽ ഒരുപാട് ആളുകളുണ്ട്. വലിയ അളവിലാണ് കടലിൽ നിന്ന് മത്സ്യം അവർ പിടിക്കുന്നതും. ഇതിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് മത്സ്യം വരുന്നു. എന്നാൽ മാർക്കറ്റിലെത്തുന്നതെല്ലാം അത്ര നല്ല പച്ചമീനല്ല എന്നാണ് പരിശോധന തെളിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആലപ്പുഴ നടത്തിയ പരിശോധനയിൽ ഫോർമാലിൻ കലർന്നതും പഴകിയതുമായ 740 കിലോഗ്രാം മത്സ്യമാണ് പിടിച്ചെടുത്തത്. അപ്പോൾ ഇപ്പോഴും പഴകിയ മത്സ്യം കഴിക്കാനാണോ നമ്മുടെ വിധി? ഈ റിപ്പോർട്ടിലേക്ക്. നല്ല മീനാണെന്ന് കരുതി നാം വാങ്ങുന്ന മത്സ്യം പലപ്പോഴും ഭക്ഷ്യയോഗ്യമോ സുരക്ഷിതമോ അല്ലെന്നാണ് അടുത്ത കാലങ്ങളിൽ മാർക്കറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും വ്യക്തമാകുന്നത്. ഭക്ഷ്യയോഗ്യമല്ലെന്ന് മാത്രമല്ല, കേടാകാതിരിക്കാൻ വിഷം കലർത്തിയ മത്സ്യം പോലും പലപ്പോഴും നമ്മുടെ അടുക്കളയിൽ എത്തുന്നുണ്ട്. പലപ്പോഴും മത്സ്യം കേടാകാതെ ഇരിക്കാൻ ഹാർബറുകളിൽ നിന്ന് തന്നെ രാസവസ്തു കലർത്തിയാണ് കയറ്റി അയക്കുന്നത്. ഇതിന് പുറമെ മൊത്ത വിൽപ്പനക്കാർ, ഇടനില കച്ചവടക്കാർ, മാർക്കറ്റുകളിലെ മൊത്ത വിതരണക്കാർ എന്നിങ്ങനെ പലരും പല സ്ഥലങ്ങളിലും രാസവസ്തു കലർത്താറുണ്ടെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒരു സൈസ് വെള്ളപ്പാവ്ഡർ ഉണ്ട്, അതിൽ പോലെ കലക്കും, കലക്കിയാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി ഗൾഫ് രാജ്യം നിന്നൊക്കെ കൊണ്ടുവരത്തില്ലേ, അതുപോലെ അപ്പോൾ പിന്നെ പിടിച്ച് ഫ്രഷായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല. അത് കഴിക്കുന്നവൻ രോഗിയായിട്ട് മാറും, ക്യാൻസർ മറ്റുള്ള അസുഖമൊക്കെ പിടിക്കും, അത്രയേ ഉള്ളൂ. ഇറക്കുമതി ചെയ്യുന്ന മത്സ്യത്തിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടോ എന്ന് വിതരണക്കാരന് പോലും തിരിച്ചറിയാനാകില്ല. ഇത് അവര് ഇതിൽ ഫ്രൈ ചെയ്തോ അടിച്ചോണ്ടാണ് വരുന്നത്. മീൻ്റെ അത് വിഷമാണോ എന്താണ്? മീൻ പച്ചക്ക് ഇരിക്കാൻ വേണ്ടിയാണ്. ഒരു മാസം കഴിഞ്ഞാണ് ഈ മീൻ കര വരുന്നത്. ആദ്യം മുതൽ പിടിച്ചു വെക്കുന്ന മീൻ ഐസിടും, ഐസ് ഉപ്പും കൂടെ കയറ്റിക്കൊണ്ടാണ് വരുന്നത്. രാസവസ്തുക്കൾ അടങ്ങിയ മത്സ്യം കഴിക്കുന്നത് അൾസർ, ക്യാൻസർ തുടങ്ങിയവയ്ക്ക് കാരണമാകും, ആന്തരിക അവയവങ്ങളെയും ബാധിക്കും. കേരളത്തിലെ ലഭ്യതക്കുറവനുസരിച്ച് കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്ന മത്സ്യവും ഭക്ഷ്യയോഗ്യമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ട പരിശോധനകളില്ല. കൊച്ചിയിൽ മാസങ്ങൾക്ക് മുൻപ് ലോറിയിൽ നിന്ന് ചീഞ്ഞ മത്സ്യം പിടികൂടിയത് ദുർഗന്ധം വന്നതിനെ തുടർന്നായിരുന്നു. മത്സ്യത്തിലെ അമോണിയം, ഫോർമലിൻ തുടങ്ങിയവയുടെ സാന്നിധ്യം കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആശ്രയിക്കുന്നത് ക്വിക്ക് കിറ്റുകളെയാണ്. കിറ്റിലെ സ്ട്രിപ്പ് മത്സ്യത്തിന്റെ പുറത്തുരച്ച ശേഷം ലായനിയിൽ മുക്കും. നിറവ്യത്യാസമുണ്ടായാൽ രാസവസ്തു ചേർത്തതാണെന്ന് മനസ്സിലാക്കാം. മത്സ്യത്തിന്റെ ദശയിൽ വിരൽ കൊണ്ട് അമർത്തിയാൽ അത് അകത്തേക്ക് ചുരുങ്ങുകയാണെങ്കിലും പഴയ മത്സ്യമാണെന്ന് ഉറപ്പിക്കാം. മീനിലോ ഐസിലോ രാസവസ്തുക്കൾ ചേർത്താൽ ശാസ്ത്രീയ പരിശോധനയിലൂടെയേ കണ്ടെത്താനാവൂ. ഇത്തരം പരിശോധനകളുടെ ഫലം വരാനെടുക്കുന്ന കാലതാമസം ഭക്ഷ്യസുരക്ഷാ അധികൃതർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. തുടർച്ചയായി പഴകിയ മീൻ പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് പരിശോധനകൾ നടത്താനാണ് ആലപ്പുഴ നഗരസഭയുടെ തീരുമാനം. ഇത്തരം ഫോർമാലിൻ കലർത്തിയ പിന്നെ മത്സ്യം കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന ഗുരുതരമായ രോഗങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തന്നെ തീർച്ചയായിട്ടും നഗരസഭയുടെ നേതൃത്വത്തിൽ റെഗുലറായ ചെക്കിങ്ങുകൾ കാണുന്നതാണ്. കേരളത്തിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടുന്നത് നിത്യ സംഭവമാണ്. എന്നാൽ മത്സ്യം വിതരണം നടത്തുന്നതിൻ്റെ അവസാന കണ്ണികളെ മാത്രം പിടികൂടുന്നത് കൊണ്ട് പരിശോധന ഫലപ്രദമാകില്ല. മത്സ്യം ഇറക്കുമ്പോഴും വിൽപ്പന നടത്തുമ്പോഴും പരിശോധന കർശനമാക്കണം. ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. MD അതീഷിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റോറിയായിരിക്കും. നമുക്ക് പച്ചമീൻ വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരുപാട് കാലം പഴക്കമുള്ള മീനാണ് ഇപ്പോഴും കഴിക്കേണ്ടി വരിക എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിലെത്തുമ്പോൾ എല്ലാ മീനും ഇങ്ങനെയാണെന്ന് വിശ്വസിച്ച് നമ്മൾ നാളെ മുതൽ മീൻ വാങ്ങില്ല എന്ന് തീരുമാനിച്ച് കളയരുത്. ജനങ്ങളോട് നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചു. അത് വരുന്ന മീനാണ് തടഞ്ഞ് അത് വരാതിരിക്കാനും വേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. 3-4 ദിവസം കൂടി മീനെടുത്ത് ഫ്രഷായിട്ട് അയച്ചിട്ട് മിറ്റന്ന് വിൽക്കുന്നു. നാട്ടുകാർ രോഗികളാകുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ജോലി എന്താ? ആലപ്പുഴയുടെ നഗരസഭയുടെ ജോലി എന്താ? ഉപ്പ് ഐസ് വരുത്തിട്ട് പോകും, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കും. നമ്മൾ കറി വെക്കണ ഉപ്പ് ഇടുന്നതും വേണ്ട, മീനിൻ്റെ അകത്ത് ചൂരം കേര എല്ലാ സാധനത്തിൻ്റെ അകത്ത് ഉപ്പ് ഒന്നും ഇടണ്ട.